ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സർക്കിളിൻ്റെ പെരിമീറ്റർ അഥവാ വൃത്തത്തിൻ്റെ ചുറ്റളവ് എങ്ങനെ കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പം നൂലുപയോഗിച്ച് എല്ലാവർക്കും വൃത്തത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കാൻ അറിയാം. എന്നാൽ നൂലുപയോഗിക്കാതെ വൃത്തത്തിൻ്റെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ബഹുഭുജങ്ങളുടെ ചുറ്റളവ് കണ്ടെത്താൻ അറിയാം. എങ്ങനെയാണ് ബഹുഭുജങ്ങളുടെ ചുറ്റളവ് കണ്ടെത്തുക? അവയുടെ വശങ്ങളുടെ അളവുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പം പെരിമീറ്റർ ഓഫ് പോളിഗൺ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ റെഗുലർ പോളിഗൺസോ? റെഗുലർ പോളിഗൺസിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു ലെങ്ത് ഓഫ് വൺ സൈഡ് ആണ്. അതായത് വശങ്ങളുടെ എണ്ണം ഗുണിക്കണം ഒരു വശത്തിൻ്റെ നീളം. അപ്പോൾ നമുക്ക് ഇതിൽ റെഗുലർ പോളിഗൺസിൻ്റെ ചുറ്റളവ് കണ്ടെത്താനാണ് എളുപ്പം. അപ്പോൾ നമ്മൾ റെഗുലർ പോളിഗൺസിൻ്റെ ചുറ്റളവ് ഉപയോഗിച്ച് എങ്ങനെ വൃത്തത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കാമെന്ന് നോക്കാം. അതിന് ജിയോജിബ്ര ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു വൃത്തം വരയ്ക്കുന്നു, അതിനുള്ളിൽ റെഗുലർ പോളിഗൺസും വരയ്ക്കുന്നു. അതിനുശേഷം അവ തമ്മിലുള്ള ബന്ധം, അവയുടെ ചുറ്റളവ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ നോക്കുന്നു. ആദ്യം നമുക്ക് ജിയോജിബ്രയിലേക്ക് പോകാം. ജിയോജിബ്ര ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സ്ലൈഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഇവിടെ ഒരു ഇൻഡീജർ സ്ലൈഡറാണ് ഫോം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സ്ലൈഡർ ഉണ്ടാക്കാനുള്ള ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ലൈഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻഡീജർ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പോളിഗൺസ് ആയതുകൊണ്ട് എത്രയാണ്, 3 സ്റ്റാർട്ട് ചെയ്യുക. അവയുടെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മിനിമം 3 മാക്സിമം 100 കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സ്ലൈഡർ കിട്ടും. അതിനുശേഷം നമ്മൾ സർക്കിൾ വരയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ സർക്കിൾ നമ്മളിവിടെ വരയ്ക്കുന്നത് ഡയമീറ്റർ 1 വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ റേഡിയസ് 1/2 വരുന്ന രീതിയിലാണ്. അപ്പോൾ അതിന് നമ്മൾ സർക്കിൾ എന്നുള്ളതിൽ സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് അടിച്ചു കൊടുക്കാനുള്ളത് വരും. അപ്പോൾ നമ്മൾ റേഡിയസ് 1/2 എന്ന് അടിച്ച് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കിട്ടുന്നത് വളരെ ചെറിയൊരു വൃത്തമാണ്. അത് നമ്മൾ സൂം ചെയ്ത് ഏകദേശം സെൻറ്ററിലേക്ക് മാറ്റി വെക്കുന്നു. സെൻറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മൂവ് ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. മൂവ് ബട്ടൺ യൂസ് ചെയ്ത് നമ്മൾ സെൻറ്ററിലേക്ക് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇനി നമുക്ക് റെഗുലർ പോളിഗൺസ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മളൊരു പോയിൻ്റ് സെലക്ട് ചെയ്യുന്നു, പോയിൻ്റ് വൃത്തത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം വൃത്തത്തിലെ പോയിൻറ്റിനെയും സെൻറ്ററിനെയും മാറി മാറി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്ന് വരുന്നതിൽ നമ്മൾ ആംഗിളിൻ്റെ സ്ഥലത്ത് 360° ഡിവൈഡഡ് ബൈ n എന്നുള്ളത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് ഒരു പോയിൻ്റ് കൂടി സർക്കിളിൽ വരും. ഇനി റെഗുലർ പോളിഗൺസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോളിഗണിൽ റെഗുലർ പോളിഗൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സർക്കിളിലെ പോയിൻസിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്ന് വരുന്നതിൽ വെർട്ടീസസ് എന്ന് എടുക്കുക. എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു 3-sided റെഗുലർ പോളിഗണാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇനി എന്നുള്ള സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെഗുലർ പോളിഗൺസ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് സ്ക്വയർ, പെൻറ്റഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെഗുലർ പോളിഗൺസ് സർക്കിളിൽ ഫോം ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് കാണാം, n കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് റെഗുലർ പോളിഗൺസ് സർക്കിളാവുന്നതായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ നോക്കിയാൽ സർക്കിളാവുന്നതായിട്ട് തോന്നും, പക്ഷേ നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ്, അവയൊരിക്കലും കൂട്ടിമുട്ടിയിട്ടില്ല. അതായത് റെഗുലർ പോളിഗൺസിൻ്റെ സൈഡ്സ് എത്ര കൂടിയാലും അവ എന്താവുന്നില്ല, സർക്കിളായി മാറുകയില്ല. നമുക്ക് എനി സൈഡ്സ് കൂട്ടി നോക്കിയാലും നമുക്ക് അത് തന്നെയാണ് കാണാൻ പറ്റുക, എന്താവില്ല, റെഗുലർ പോളിഗൺസ് ഒരിക്കലും സർക്കിളാവില്ല. ഇതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലെത്താവുന്നത് എന്താണ്, റെഗുലർ പോളിഗൺസിൻ്റെ സൈഡ്സ് എത്ര കൂട്ടിയാലും റെഗുലർ പോളിഗൺസ് എന്താവില്ല, സർക്കിളാവില്ല. അല്ലെങ്കിൽ ഏത് പോളിഗൺ ആണെങ്കിലും എന്താവില്ല, സർക്കിളാവില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റുന്ന എന്താണ്, റെഗുലർ പോളിഗൺസിൻ്റെ പെരിമീറ്റർ എന്തിനോടടുത്ത് വരുന്നു, സർക്കിളിൻ്റെ പെരിമീറ്ററിനോട് അടുത്ത് വരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് സർക്കിളിൻ്റെ പെരിമീറ്റർ കണക്കാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ റെഗുലർ പോളിഗൺസിൻ്റെ പെരിമീറ്റർ കണക്കാക്കുന്നു. അതിന് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം
റെഗുലർ പോളിഗണിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെഗുലർ പോളിഗണിൻ്റെ പെരിമീറ്റർ നമുക്ക് കാണാം. ഇനി എൻ മാറ്റുന്നതിനനുസരിച്ച് റെഗുലർ പോളിഗണിൻ്റെ പെരിമീറ്റർ മാറുന്നത് നമുക്ക് കാണാം. അതായത് പെൻറ്റഗണിൻ്റെ ആണെങ്കിൽ 2.94, ഹെക്സഗണിൻ്റെ ആകുമ്പം 3, ഇനി അടുത്തത് സെപ്റ്റഗൺ ആകുമ്പോൾ എത്രയാകും, 3.04. അങ്ങനെ ഓരോന്നിൻ്റെയും പെരിമീറ്റർ മാറുന്നത് നമുക്ക് കാണാം. ഇവിടെ ഒരു നിശ്ചിത പോയിൻ്റ് കഴിയുമ്പോൾ, എന്താണ്, ഇപ്പോൾ 3.13 ആയി, അതിനുശേഷം ഇപ്പോൾ 3.14 ആയി. ഇനിയിപ്പം നമ്മൾ എത്ര സ്ലൈഡ് നീക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും പെരിമീറ്റർ ഓഫ് ദ പോളിഗൺ എന്ന് പറയുന്നത് എത്രയാണ്, 3.14 തന്നെയാണ്. അപ്പോൾ നമ്മൾ 100 വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് തന്നെയായിരിക്കും, പെരിമീറ്റർ എന്ന് പറയുന്നത് 3.14 ആണ്. അതായത് നമുക്ക് എന്ത് പറയാം, ഡയമീറ്റർ 1 വൃത്തത്തിലെ റെഗുലർ പോളിഗൺസിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 3.14 എന്ന സംഖ്യയോട് അടുക്കുന്നു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഷനിലെത്താം, ഡയമീറ്റർ 1 വൃത്തത്തിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് 3.14 അടുത്ത ഒരു സംഖ്യയാണ്. ഈ 3.14 അടുത്ത സംഖ്യയെ നമ്മൾ ഗ്രീക്ക് അക്ഷരമാലയിലെ പൈ എന്ന സംഖ്യ വെച്ചാണ് സൂചിപ്പിക്കുന്നത്. പൈ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഇറാഷണൽ നമ്പറാണ് അഥവാ അഭിന്നക സംഖ്യയാണ്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ 1 എന്താണെന്ന് കിട്ടി, പൈ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കിളിൻ്റെ ഡയമീറ്ററും പെരിമീറ്ററും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. അതിന് നമ്മൾ 3 സ്ലൈഡർ ഫോം ചെയ്യണം. അതിൽ ആദ്യത്തെ സ്ലൈഡർ എന്ന് പറയുന്നത് ഒരു നമ്പർ സ്ലൈഡറാണ്. അതിന് മിനിമം നമ്മൾ 1 മാക്സിമം 20 എടുത്ത് നമ്മൾ സ്ലൈഡർ ഫോം ചെയ്യുന്നു. അടുത്തത് ഫോം ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ സ്ലൈഡറാണ്. അത് പോളിഗൺസിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം 3 മാക്സിമം 30 കൊടുക്കുന്നു. അതിനുശേഷം ഫോം ചെയ്യുന്നതും ഒരു ഇൻറ്റീജർ സ്ലൈഡറാണ്. അതിന് നമ്മൾ മിനിമം 1 മാക്സിമം 30 കൊടുക്കുന്നു. അവിടെ നമ്മൾ നെയിം ആയി മാറ്റി എം എന്നും ആക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമുക്ക് 3 സ്ലൈഡറുണ്ട്. ശേഷം നമ്മൾ സർക്കിളാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ സർക്കിൾ എന്ന് പറയുന്നത് റേഡിയസ് എ ആയിട്ട് നമ്മൾ ഫോം ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ സർക്കിൾ എന്ന് പറയുന്നത് റേഡിയസ് എം എ എന്നും കൊടുക്കുന്നു. അതായത് ആദ്യ സർക്കിളിൻ്റെ എം മടങ്ങാണ് രണ്ടാമത്തെ സർക്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ റെഗുലർ പോളിഗൺസ് ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ട് സർക്കിളിലും റെഗുലർ പോളിഗൺസ് ഫോം ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പോയിൻ്റ് ഇടുന്നു. ആംഗിൾ വിത്ത് ഗിവൺ സൈസിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആംഗിൾ 360° ഡിവൈഡഡ് ബൈ എൻ എന്ന് കൊടുക്കുന്നു. രണ്ട് സർക്കിളിലും അതുപോലെ തന്നെ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റെഗുലർ പോളിഗൺസ് ഫോം ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഒരു സർക്കിൾ എ ആയിട്ടും, അതായത് റേഡിയസ് എ ആയിട്ടും, രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസ് എം എ ആയിട്ടും എടുത്തിരിക്കുന്നതിനാൽ ആദ്യത്തെ സർക്കിളിൻ്റെ എം മടങ്ങായിരിക്കും രണ്ടാമത്തെ സർക്കിൾ. അതായത് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്ന ആദ്യത്തെ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ എം മടങ്ങായിരിക്കും രണ്ടാമത്തെ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെഗുലർ പോളിഗൺസ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മളതൊന്ന് സൂം ചെയ്യുകയാണ്. അല്പം നമുക്ക് കാണാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൂം ചെയ്ത് അതിനെ കറക്റ്റ് ഫിക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഗുലർ പോളിഗൺസിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്നുള്ള ബാർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്നുള്ള ബാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം, സെലക്ട് ചെയ്തതിന് ശേഷം എന്താണ്, റെഗുലർ പോളിഗൺസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും. അതിനുശേഷം നമ്മൾ എൻ എന്നുള്ള സ്ലൈഡർ നീക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്താണ്, എ ഈസ് ഈക്വൽ ടു 1 എം ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്കിവിടെ രണ്ട് സർക്കിളിനും സെയിം ഡയമീറ്ററാണ്. അപ്പം എന്ന് മാറ്റുവാണെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും പെരിമീറ്റർ എന്ത് തന്നെയായിരിക്കും, ഈക്വൽ തന്നെയായിട്ടായിരിക്കും കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ എം എന്ന സ്ലൈഡർ നീക്കുവാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ ആദ്യത്തെ സർക്കിളിൻ്റെ 2 മടങ്ങ് ആണ് രണ്ടാമത്തെ സർക്കിൾ. അതായത് ഡയമീറ്ററിൻ്റെ ആദ്യത്തെ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ 2 മടങ്ങാണ് രണ്ടാമത്തെ സർക്കിളിൻ്റെ ഡയമീറ്റർ. അപ്പോൾ പെരിമീറ്ററിൽ വന്ന മാറ്റം എന്താണ്, 5.2 ആയിരുന്നത് 10.39 ആയി. ജിയോജിബ്രയിൽ 2 ഡെസിമൽ പോയിൻ്റ് വരെ കാണുന്നതും പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതായത് എം ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ ആദ്യത്തേൻ്റെ 2 മടങ്ങാണ് രണ്ടാമത്തേൻ്റെ, ഇത് 3 ആകുമ്പോൾ 3 മടങ്ങാകും.
ഇനി അടുത്തത് എൻ മാറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവും നോക്കാം. എൻ ഈസ് ഈക്വൽ ടു 4 ആകുമ്പം ആദ്യത്തേൻ്റെ പെരിമീറ്റർ രണ്ടാമത്തേൻ്റെ പെരിമീറ്ററും ഈക്വൽ ആണ്. എം ഈസ് ഈക്വൽ ടു 1 ആകുമ്പം, എം ഈസ് ഈക്വൽ ടു 2 ആകുമ്പം ആദ്യത്തെ പെരിമീറ്ററിൻ്റെ 2 ഇരട്ടിയാകും, 3 ആകുമ്പം 3 മടങ്ങാകും. ഇനി നമ്മൾ എൻ ഈസ് ഈക്വൽ ടു 5 എടുത്താലും 6 എടുത്താലും ഈ രീതിയിൽ തന്നെയായിരിക്കും പോകുന്നത്. അതായത് സർക്കിളിലെ പോളിഗൺസിൻ്റെ, അതായത് റെഗുലർ പോളിഗൺസിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഡയഗണലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഡയഗണലിൻ്റെ മടങ്ങിനാണ് കൂടുന്നത്. ഈ രീതിയിൽ നമുക്ക് എന്ത് പറയാം, സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ മടങ്ങുകളാണെന്ന് പറയാം. അതായത് ഡയമീറ്റർ 1 ആയ വൃത്തത്തിൻ്റെ ചുറ്റളവ് അറിയാമെങ്കിൽ ബാക്കിയുള്ള വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അതിനെ ഡയമീറ്റർ കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അതായത് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ അഥവാ വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പൈഡി ആയിരിക്കും. ഇവിടെ പൈ എന്ന് പറയുന്നത് ഡയമീറ്റർ 1 ആയ വൃത്തത്തിൻ്റെ ചുറ്റളവായിരുന്നു, ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ. ഇനി ഡി ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വ്യാസം ആയതുകൊണ്ട് നമുക്കതിനെങ്ങനെ എഴുതാം, ഡി ഇസ് ഈക്വൽ ടു 2 ആർ എന്ന് എഴുതാം. ആർ എന്ന് പറയുന്നത് റേഡിയസ്, അതായത് റേഡിയസിൻ്റെ അല്ലെങ്കിൽ ആരത്തിൻ്റെ 2 മടങ്ങാണ് ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഓഫ് ദ സർക്കിളിനെ നമുക്ക് പൈ ഡിക്ക് പകരം എങ്ങനെയും എഴുതാം, 2πr എന്ന് എഴുതാം. അതായത് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ഡി, ദാറ്റ് ഇസ് ഈക്വൽ ടു 2πr. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. താങ്ക് യു.